കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നട്ടല്ലുള്ള ആരും നിയമസഭയിലില്ലേ? കഷ്ടമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ? മാണി ഗ്രൂപ്പിലെ ഒരു നേതാവിനെയും പാർട്ടിയെയും മുച്ചോടും ആക്ഷേപിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ മോൻസി ജോസഫ് പറഞ്ഞതിന് കൃത്യമായി ചുട്ട മറുപടി കൊടുക്കാൻ പറ്റാത്ത 5 എംഎൽഎമാരുള്ള പാർട്ടിയുടെ ഒരു ഗതികേട്. മന്ത്രി റോഷിയും ചീഫ് വിപ്പ് ജയരാജും മാറി നിന്നാലും കെ എം മാണിയുടെ പേരും പറഞ്ഞ് മാണിയുടെ പേരിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ നിയമസഭയിൽ വായിൽ വാഴക്കയും തിരികെയിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളിൻ്റെ പേര് എടുത്തു പറഞ്ഞാണ് ചർച്ചയിൽ ആദ്യ അവസാനം വരെ മോൻസ് ആറാടിയത്. ഇടയ്ക്ക് ജയരാജ് ചിലത് പറഞ്ഞുവെങ്കിലും ജോബ് മൈക്കിളോ മറ്റ് രണ്ട് എം എൽ എമാരോ വാ തുറന്ന് ഒരക്ഷരവും മിണ്ടിയില്ലെന്നത് കെ എം മണിയെ സ്നേഹിക്കുന്നവർക്ക് നിരാശയുണ്ടാക്കി. ഇതേക്കുറിച്ച് മാണി ഗ്രൂപ്പിലെ ചില സാധാരണ പ്രവർത്തകർ പോലും പങ്കുവച്ചത് വികാരപരമായിട്ടായിരുന്നു. പാർട്ടിയെയും പാർട്ടി ചെയർമാനെയും പാർട്ടിയുടെ ജീവാത്മാവായിരുന്ന കെ എം മണിയെയും കുരിശിലേറ്റി വിലാപ്പുറത്ത് കുത്തുന്നവരെ എതിരിടാൻ അറിയില്ലാത്തവൻ സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. 2016 പാർട്ടി സീറ്റ് കിട്ടാതിരുന്നപ്പോൾ സി പി ഐയോട് സീറ്റിന് വേണ്ടി യാചിച്ച് നടന്നവനെയും ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫിൽ നിന്നും ഇറക്കിവിട്ടപ്പോൾ മാണി ഗ്രൂപ്പിൻ്റെ പര്യമ്പുറത്ത് കയറിക്കിടക്കുകയും പിന്നീട് റോക്കറ്റ് വേഗത്തിൽ പാർട്ടി അംഗത്വമില്ലാതെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി ആ വഴി അസംബ്ലിയിൽ കയറിക്കൂടിയവനെയും ഒരുപക്ഷെ പാർട്ടിക്കാർ പുറക്കും. എന്നാൽ പേരെടുത്ത് വെല്ലുവിളിച്ച് മോൻസ് അവതരിപ്പിച്ചതിന് ജോബ് മൈക്കിൾ ഒന്നുമില്ലായെങ്കിലും വിദ്യാർത്ഥി സംഘടനയിലും യുവജന സംഘടനയിലുമുള്ള പ്രവൃത്തി പരിചയം പോലും ഉപയോഗിച്ചില്ലെന്ന് പാർട്ടിക്കാർ വിളിച്ചു പറയുന്നു. തന്നെ പടവെട്ടി കൈപിടിച്ചുയർത്തിയ സി എഫ് തോമസിനെ പോലും ചങ്ങനാശ്ശേരി സീറ്റിന് വേണ്ടി ചെരുപ്പ് മാല ചാർത്തി ആദരിച്ചവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുമെന്നാണ് ചില ചങ്ങനാശ്ശേരിക്കാർ തന്നെ പരസ്യമായി പറയുന്നത്. ചില പാർട്ടിക്കാരുടെ അഭിപ്രായത്തിൽ ബാർക്കോഴ ആരോപണത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ ഒന്നും ജോബിന് മാത്രമല്ല ഇന്ന് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലർക്കും അറിവില്ലെന്നും ആ അറിവില്ലായ്മയാണ് എല്ലാത്തിൻ്റെയും കാരണമെന്നുമാണ് പാർട്ടിക്കാരുടെ വിലയിരുത്തൽ. ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ നൊയമ്പ് നോറ്റിരുന്നവൻ്റെ മോഹഭംഗങ്ങളെങ്കിലും തുറന്നു കാണിക്കണമായിരുന്നു നിയമസഭയിൽ. നിയമസഭയിൽ നിരാശയുടെ അഗാധ ഗർത്തത്തിൽ വീണുകിടക്കുന്ന ഇവനെയൊക്കെ തുറന്നു കാണിക്കാനുള്ള എല്ലാ നല്ല സന്ദർഭങ്ങളും ജോബ് കളഞ്ഞു കുളിച്ചു. ഉമ്മൻചാണ്ടിയെ ഇറക്കിവിട്ട് മുഖ്യമന്ത്രിയാകാൻ സഹായം അഭ്യർത്ഥിച്ചു വന്ന നേതാവിനെ കെ എം മാണി നിരാശനാക്കി ഓടിച്ചു വിട്ടതിലുള്ള വൈരാഗ്യം കൊണ്ടാണ് ചില ബാർ ഉടമകളെ ചട്ടം കെട്ടി കെ എം മാണിക്കെതിരെ ആരോ പറഞ്ഞു കേട്ടു എന്ന നിലയിൽ ആക്ഷേപം ഉന്നയിപ്പിച്ചത്. കേട്ടപടി കേൾക്കാത്തപടി ചാടി വീണ് അഭിപ്രായം പറയാൻ ടി എൻ പ്രതാപനെയും ചട്ടം കെട്ടി നിർത്തിയിരുന്നതും ചരിത്രം. ചർച്ചയ്ക്കിട്ട ചാനലിലെ 2014 ഒക്ടോബർ 31 ചർച്ച ഒന്ന് തിരഞ്ഞാൽ ഏത് വിവരദോഷികൾക്കും മനസ്സിലാകും. ഇതിന് കളമൊരുക്കാനും ഞാൻ അറിഞ്ഞില്ല എന്ന് പിന്നീട് പറയുവാനും വേണ്ടിയായിരുന്നു കാർത്തികേയൻ്റെ ചികിത്സാർത്ഥമെന്ന് പറഞ്ഞ് അമേരിക്കയിലേക്ക് പോയത്. നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ ചെന്നിത്തല ആദ്യമായി വാതുറന്ന് പറഞ്ഞത് ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് മാത്രമാണ്. നേരിൽ കൊടുത്തവനോ കൊടുത്തത് കണ്ടവനോ ഇല്ലാത്ത ഈ കേസിൽ ആരോ പറഞ്ഞു കേട്ടു എന്ന ആക്ഷേപം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതേ ബാർ മുതലാളി രമേശ് ചെന്നിത്തലയ്ക്കും ബാർ മന്ത്രിയായിരുന്ന കെ ബാബുവിനും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും നേരിൽ കണ്ട് പണം കൊടുത്തുവെന്ന് പറയുകയും മൊഴി നൽകുകയും ചെയ്തിട്ട് ഒരന്വേഷണവുമില്ല, FIR കെ എം മണിയുടെ പേരിൽ ആക്ഷേപമുണ്ടായപ്പോൾ FIR ഇട്ട് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ അന്നത്തെ വിജിലൻസ് മേധാവി വിൻസം പോളിനെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന പ്ലാവില കാണിച്ചല്ലേ FIR ഇടാൻ പ്രേരിപ്പിച്ചത്? പണം മാത്രമല്ല അധികാരസ്ഥാനങ്ങൾ സമ്മാനിക്കുന്നതും കൈക്കൂലിയാണെന്ന് ഈ പഴയ പോലീസ് മേധാവിക്കും പോലീസ് മന്ത്രിക്കും ഇന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ജോബ് മൈക്കിളെ മിഖായേൽ എന്ന് പറഞ്ഞാൽ കാവൽ മാലാഖയാണെന്ന് മറക്കരുത്. മാണി ഗ്രൂപ്പിൻ്റെ കാവൽ മാലാഖയായി നിന്ന് നിയമസഭയിൽ പറയേണ്ടിയിരുന്ന സമയത്ത് പറഞ്ഞില്ലെന്നത് തിരുത്താനാകാത്ത തെറ്റാണ്. ഇനിയെങ്കിലും ഒരു അവസരം വന്നാൽ വിളിച്ചു പറയാൻ ചില മാതൃകകൾ അറിഞ്ഞിരിക്കണം. കെ എം മാണിയുടെ പേരിൽ കോഴയാരോപണം ഉന്നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരോപണം കോൺഗ്രസിലെ ഒരു വിഭാഗം ചമച്ചതും പ്രചരിപ്പിച്ചതുമാണെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാകണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ചെന്നിത്തലയുടെ പേരിൽ നേരിൽ കണ്ടുവന്ന ആക്ഷേപമുണ്ടായിട്ടും FIR ഇടാതിരുന്നത് തന്നെയാണ്. ആരോ പറഞ്ഞു കേട്ടുവെന്ന് പറഞ്ഞ് കെ എം മാണിയുടെ പേരിൽ FIR ഇട്ടതും ധൈര്യമായി ചൂണ്ടിക്കാണിക്കാം.
ആക്ഷേപത്തിന്റെ പിന്നാലെ ഇടതുപക്ഷം പ്രക്ഷോഭണം തുടങ്ങിയെന്നുള്ള ആരോപണമാണ് പിന്നീട് വരുന്നത്. ഭരണകക്ഷിയിലെ ഒരു വിഭാഗം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ആക്ഷേപം സത്യമല്ലെന്ന് വിശ്വസിക്കേണ്ട കാര്യം ഒരു പ്രതിപക്ഷത്തിനുമില്ല. പ്രതിപക്ഷം കിട്ടിയ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചുവെന്ന് മാത്രം. പിന്നെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തടസ്സപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തെ പ്രതീകാത്മകമായി പ്രകടിപ്പിച്ചുവെന്നതാണ് അതിനുള്ള ഉത്തരം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ചത്. അതാണ് അവർ തടഞ്ഞത്. അല്ലാതെ കെ എം മാണിയെ അല്ല അവർ തടഞ്ഞത്. കെ എം മാണി അഴിമതിക്കാരനാണെന്ന് ഭരണപക്ഷം പറയാതെ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം വീണ് കിട്ടിയ ആയുധം ഫലപ്രദമായി ഉപയോഗിച്ചുവെന്നത് ജനാധിപത്യ പ്രക്രിയയിൽ തെറ്റല്ല, അത് സ്വാഭാവികം മാത്രമാണ്. യഥാർത്ഥ തെറ്റ് ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആ സ്വഭാവമുണ്ടല്ലോ, അത് ചില കോൺഗ്രസ്സുകാരുടെ സ്വഭാവമാണ്. ഇവരുടെ ജനനം മുന്നിൽ കണ്ടാണ് സർ വിൽസൺ ചർച്ചിൽ ദൈവമേ എൻ്റെ മിത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2016 അധികാരത്തിൽ വന്നപ്പോൾ രമേശിൻ്റെയും കൂട്ടരുടെയും കങ്കാണിമാരെ മാറ്റി നിർത്തി അന്വേഷിച്ചപ്പോഴാണ് യഥാർത്ഥ സത്യം പുറത്തു വന്നത്. കെ എം മാണി നിരപരാധിയാണെന്ന കാര്യം മറ്റൊരു ഏജൻസിയെ കൊണ്ട് ഒരിക്കൽ കൂടി അന്വേഷിപ്പിച്ച് നിരപരാധിത്വം ഉറപ്പാക്കുകയും അത് കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. ആരാ? പിണറായി സർക്കാർ. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പറഞ്ഞുവിട്ട് തുടരന്വേഷണത്തിന് ശ്രമിച്ചതും കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഹൈക്കോടതിയിലെ ഏറ്റവും ഇളയ തലമുറയിൽപ്പെട്ട ഒരു അഭിഭാഷകനെ ആരും ശ്രദ്ധിക്കാത്ത നിലയിൽ കോടതിയിൽ എത്തിച്ചതും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അടിച്ചു വീഴ്ത്തി നിലംപരശാക്കിയതും അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സ്ഥാനം അന്ന് തന്നെ തെറിപ്പിച്ചതും ജോസ് കെ മാണിയുടെ കൗശലം മാത്രമാണ്. ഒരു കേസിൻ്റെ ട്രയലിൽ മാത്രമേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് അധികാരമുള്ളൂവെന്ന് അറിയാത്തവനല്ല ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഏതായാലും LDF സർക്കാർ മുൻവിധിയില്ലാതെ കേസ് അന്വേഷിപ്പിച്ചതുകൊണ്ടാണ് കെ എം മാണി ഒരു കേസിലും പ്രതിയാണെന്ന് രേഖകളില്ലാതെ ഇഹലോകവാസം വെടിയാൻ സാധിച്ചത്. ഇത് പിണറായി വിജയൻ്റെ കരുതലാണെന്ന് പറയാൻ ജോബ് മൈക്കിൾ ഇനിയെങ്കിലും ആർജവം കാണിക്കണം. മാത്രമല്ല കൂടെ നിർത്തി ഞെക്കിക്കൊല്ലാമെന്ന് കരുതിയിട്ട് നടക്കാതായപ്പോൾ കോൺഗ്രസ്സുകാർ ചവിട്ടിപ്പുറത്താക്കി. ജോസ് കെ മാണി ആ സമയത്ത് എന്ത് ചെയ്യണമായിരുന്നുവെന്ന് ചോദിക്കാൻ ജോബിൻ്റെ നാവിന് വാദം പിടിച്ചു കിടക്കുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് ചിഹ്നം അനുവദിക്കാൻ ജോസഫിനോട് പറയാതിരുന്ന രമേശ് ചെന്നിത്തലയോടും ബെന്നി ബെഹനാനോടും ഏത് രീതിയിലായിരുന്നു മറുപടി നൽകേണ്ടിയിരുന്നതെന്ന് കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കാൻ ജോബിന് നാവ് പൊങ്ങിയില്ല. ജോസ് കെ മാണി പൊട്ടനാണെന്ന് പി ജെ ജോസഫ് വിളിച്ചു പറഞ്ഞ് നടന്നപ്പോൾ ജോബ് പാറേപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. മറുപടി പറയേണ്ടിടത്ത് വാവിളിച്ചിരിക്കാതെ ചുട്ട മറുപടി തന്നെ കൊടുക്കണം. അല്ലാതെ കോൺഗ്രസ്സുകാരെയും UDFനെയും സുഖിപ്പിക്കാൻ വേണ്ടി മൗനം വിദ്വാനുഭൂഷണം എന്ന വാക്യം കയ്യിൽ പിടിച്ച് നടന്നാൽ സ്വന്തം അസ്തിത്വത്തിനാണ് ബലക്ഷയമുണ്ടാകുന്നത്. ജോബ് മൈക്കൾ, നിങ്ങളെക്കാൾ മിടുക്കന്മാർ നിങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ടല്ല നിങ്ങളെ ചങ്ങനാശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് ഓർക്കുന്നത് നല്ലതാണ്. മിടുമിടുക്കന്മാരായ പലർക്കും അധികാരമോഹമില്ല. പാർട്ടിയുടെ കണ്ടകശ്ശേരിയുടെ കാലത്ത് പാർട്ടി നിലനിൽക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ പാർട്ടിക്ക് വേണ്ടിയും കെ എം മാണിക്ക് വേണ്ടിയും സിന്ദാബാദ് വിളിച്ച പണിയെടുത്ത കുറേയേറെ പേർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. അവർ അധികാരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്നും പാർട്ടിയിൽ തന്നെയുണ്ട്. നിയമസഭയിലും പുറത്തും കെ എം മാണിയെയും പാർട്ടിയെയും സ്ഥാനത്തും അസ്ഥാനത്തും നിന്നാക്രമിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരോട് മുഖത്ത് നോക്കി രണ്ട് ചോദിക്കാൻ തന്നെയാണ് നിങ്ങളെ ഊടും പാവും നൽകി വളർത്തുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെയും UDFന്റെയും മൂടും താങ്ങി അവരുടെ ഉച്ഛിഷ്ടവും അമേധിയും കൂട്ടിക്കുഴച്ച് മൃഷ്ടാംഗം വിഴുങ്ങി ഏമ്പക്കം വിട്ട് വാലും ചുരുട്ടി അവരുടെ കാൽച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കാനല്ല.